നവംബർ 21 ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ്. ഒമാനിൽ പ്രവാസികൾക്ക് വേണ്ടി പൊതുമാപ്പിന്റെ ആനുകൂല്യം ആരംഭിച്ചിട്ട് നവംബർ 15 മുതൽ ഇന്ന് നവംബർ 21 വരെ 7 ദിവസം പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന കണക്കനുസരിച്ച് 8000 ആളുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ലേബറിലും എംബസികളിലും സനദ് ഓഫീസുകളിലും വെബ്സൈറ്റിലും ഒക്കെയായിട്ട് ഈ 8000 ആളുകളിൽ ഒരു കണക്ക് ഏകദേശം പരിശോധിച്ചാൽ ഫാമിലി വിസയിൽ വന്നവർ 93 ആളുകളാണ്. ഫാമിലി ജോയിനിങ് വിസയിൽ 87 ആളുകളുണ്ട്. ഇവരൊക്കെ വിസ ഓവറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ 147 ആളുകൾ വിസിറ്റ് വിസയിലും 1 ഡസൻ ആളുകൾ ടൂറിസ്റ്റ് വിസയിലും വന്നവരാണ്. 7289 ആളുകളാണ് വർക്ക് വിസയിൽ നിൽക്കുന്നവർ. 61 പേർക്ക് ഒരു ഡോക്യുമെന്റുമില്ല എന്നതും വ്യക്തമാണ്. ഇതിൽ ജോലി ഉപേക്ഷിച്ച് നിൽക്കുന്നവർ, ഇനി ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വർക്ക് വിസക്കാർ 3300 3750 ആൾക്കാർക്ക് ഇപ്പോഴും വർക്ക് വിസ ആക്റ്റീവായിട്ടാണ്. പക്ഷേ ജോലി ചെയ്യാൻ വയ്യ, തിരിച്ച് വിട്ടുനാട്ടിലേക്ക് പോവുകയാണ്. തൊഴിലുടമയുമായി പ്രശ്നമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അബ്സ്കോണ്ടിംഗ് കേസുമായി ബന്ധപ്പെട്ടവരായിരിക്കാം. ഇങ്ങനെ പല കാറ്റഗറിയിലും പെടുന്നവർ. എന്താണെങ്കിലും ഇവരുടെ തീരുമാനം 7 ദിവസം കൊണ്ടറിയും. ഈ 7 ദിവസം കഴിഞ്ഞാൽ നേരെ ടിക്കറ്റുമായി യാത്രാ ഡോക്യുമെന്റായിട്ടുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റുമായിട്ട് എയർപോർട്ടിലേക്ക് പോവുക. 72 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റ് ഹാജരാക്കണം. എയർപോർട്ട് ചെല്ലുമ്പോൾ 7 മണിക്കൂർ മുമ്പ് ചെല്ലുക. സാധാരണ 3 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ കൂടി അധികം നേരത്തെ പോവുക എന്നാണ്. എന്നിട്ട് കയറി പോകാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. 7 ദിവസം കൊണ്ടാണ് ഈ അപ്രൂവൽ, പ്രീ അപ്രൂവൽ നമുക്ക് കിട്ടുക. ഏതായാലും ഒരു ആഴ്ചക്കിടയിൽ കൃത്യമായും 1 ദിവസം 1000-ൽ അധികം പ്രവാസികൾ ഇതിനുവേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 8000 ആളുകൾ 7 ദിവസം കൊണ്ട് അപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള മൊത്തം കൊടുത്തിരിക്കുന്ന 46 ദിവസം കൊണ്ട്, ഡിസംബർ 31 വരെ ഉണ്ടല്ലോ, ആ ആനുകൂല്യം കൊണ്ട് എത്ര ആയിരങ്ങൾ പോകും എന്നൊരു കണക്ക് കൂട്ടലിന്റെ ഏകദേശ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള യാത്രാ പ്രശ്നമാണ്, വിമാനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടിക്കറ്റ് നിരക്കിൽ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? നവംബർ കഴിയാറായി, ഡിസംബർ വരുന്നു, പിന്നെ ന്യൂഇയറായി. സാധാരണ ആളുകൾ കൂടുതലായി കഴിഞ്ഞ വർഷമൊക്കെ യാത്ര ചെയ്ത സമയമാണ്. ആ സമയത്ത് ടിക്കറ്റ് നിരക്ക് കൂടുമോ? ഇപ്പോൾ സീറ്റ് പൊതുവെ കുറവുണ്ട്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള എയർ ബബിൾ അഗ്രിമെന്റിൽ കുറേ സീറ്റുകൾ ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ പ്രവാസികളുടെയും കാര്യമാണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കാര്യമാണ്, അല്ലാതെ മലയാളികളുടെയോ ഇന്ത്യക്കാരുടെയോ മാത്രം വിഷയമല്ല ഈ കണക്ക് പറഞ്ഞത്. ഏതായാലും കൂടുതൽ ഫ്ലൈറ്റുകൾ ഈ സാഹചര്യത്തിൽ ഉണ്ടാവട്ടെ. അടിയന്തരമായി ആളുകൾക്ക് പോകാനുള്ള കുറഞ്ഞ ടിക്കറ്റ് നിരക്കുണ്ടാകട്ടെ എന്ന ആശംസ മാത്രമാണ് ഞങ്ങൾ അർപ്പിക്കുന്നത്. ഇനി എംബസിയിൽ പോകാനുള്ളവർ, രേഖ പാസ്പോർട്ടൊന്നും ഇല്ലാത്തവർ സമീപിക്കണം. അക്കാര്യത്തിൽ യാതൊരു കാലതാമസവും വരുത്താതെ രേഖ ശരിയാക്കാൻ നോക്കണം. MOL.GOV.OM ആ വെബ്സൈറ്റിലാണ് അതിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പാസ്പോർട്ട് പുതുക്കുന്നതിനോ പാസ്പോർട്ട് ഇല്ലാത്തത് ശരിയാക്കുന്നതിനോ എമർജൻസി സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്നതിനോ ഓവറായി നിൽക്കുന്ന പാസ്പോർട്ട് ശരിയാക്കുന്നതിനോ ഒക്കെ വേണ്ടി എംബസിയെ സമീപിക്കാം. എംബസി ഇക്കാര്യത്തിൽ വളരെ സപ്പോർട്ടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുകയാണെന്ന് അറിയണം. ഇന്ന് സൗദി അറേബ്യയിൽ 16 പേർ മരിച്ചു, UAE 1 മരിച്ചു, കുവൈറ്റിൽ 2 പേർ, ഖത്തറിൽ ഇന്ന് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 174 കേസുകളുണ്ട്. ഒമാനിൽ അറിയാമല്ലോ ഇന്ന് അവധിയായതുകൊണ്ട് റിപ്പോർട്ട് വന്നിട്ടില്ല. മൊത്തം 121,360 പേർക്കാണ് ഒമാനിൽ രോഗബാധയുണ്ടായത്. 1365 പേർ മരിക്കുകയും ചെയ്തു. ബഹ്റിനിൽ 338 നിൽക്കുന്നു മരണസംഖ്യ. ഇന്നത്തെ റിപ്പോർട്ട് രാത്രി വൈകിയേ എത്തുകയുള്ളൂ. കേരളത്തിൽ ഇന്ന് 25 പേർ മരിച്ചു. 5,772 പേർക്കാണ് ഇന്ന് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ ഒരു കണക്ക് പറഞ്ഞാൽ ഞെട്ടിപ്പോകരുത്. ഏറ്റവും കൂടുതൽ രോഗബാധ പ്രകടമായിരിക്കുന്ന ദിവസം ആഗോളാടിസ്ഥാനത്തിൽ ഇന്നലെ നവംബർ 20 ആണ്. 662,956, അതായത് 663,000 എന്ന കണക്ക് ഇതുവരെ വന്നിട്ടില്ല. 2-3 ദിവസം മുമ്പ് വന്ന കണക്കിലും ഏതാണ്ട് തൊട്ടടുത്ത് നിന്നെങ്കിലും ഇത്രയും ആകുന്നത് ഇത് ആദ്യമായിട്ടാണ്. 200,000 അമേരിക്കയിൽ മാത്രം രേഖപ്പെടുത്തി. ഇന്നലെ 11,137 ആളുകൾ മരിക്കുകയും ചെയ്തു. രോഗബാധ 663,000, മരണസംഖ്യ 11,137. ഈ മരണസംഖ്യയെ തൊട്ടല്പം കൂടി മുന്നിൽ നിൽക്കുന്ന മരണസംഖ്യ നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോക റെക്കോർഡ് ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ 58 മില്യൺ കടന്നുപോയിരിക്കുന്നു മൊത്തത്തിൽ രോഗബാധ. അതിൽ 16.5 മില്യൺ ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്നത്. 102,000 ആളുകൾ ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്നുണ്ട്. ഈ ക്രിട്ടിക്കലായി കഴിയുന്ന ആളുകളുടെ കണക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നത്.
ഏതായാലും ഇനിയിപ്പോൾ നാഷണൽ ഡേയുടെ അവധിയൊക്കെ വരുന്ന ആഴ്ചയാണ് വരുന്നത്. ഒരുപാട് പേർക്ക് സൗജന്യ സമയം എന്ന് കരുതിയിട്ട് എല്ലായിടത്തും പോകാനുള്ള സാഹചര്യമാക്കി അതിനെ മാറ്റരുത്. അഥവാ പോയാലും നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്ക ഒരു പരിരക്ഷയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക്, ബോധത്തിലേക്ക് നമ്മളെല്ലാവരും വരണമെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒമാൻ മലയാളത്തിൻ്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നത്. നന്ദി.